കർണാടക ജയിച്ചതിൽ സന്തോഷിക്കുന്നവരാണ് നമ്മളെല്ലാവരും. കാരണം ബി ജെ പി പരാജയപ്പെടണമെന്ന് നെഞ്ചത്ത് കൈവച്ച് ആഗ്രഹിച്ചവരാണ് ഈ കേരളത്തിലെ ഇടതുപക്ഷ മനസ്സുകൾ. ഇന്ത്യയിൽ എവിടെയും ബി ജെ പി പരാജയപ്പെടുന്നതിൽ സന്തോഷിക്കുന്നവരാണ് നിങ്ങൾ. ഗുജറാത്തിൽ നിങ്ങൾ വരണമെന്ന് ആഗ്രഹിച്ചതാണ്. കാരണം ബി ജെ പിയും കോൺഗ്രസ്സും മത്സരം, അവിടെ വേറെ ആരുമില്ല. എന്നാൽ അവിടെ ബി ജെ പി 50% വോട്ട് നേടിയപ്പോൾ ദുഃഖിച്ചവരാണ് ഞങ്ങൾ. എന്നാൽ ത്രിപുരയിൽ, പശ്ചിമബംഗാളിൽ, ത്രിപുരയിൽ പ്രത്യേകിച്ച് ബി ജെ പി പരാജയപ്പെട്ട് ഞങ്ങൾ വരണമെന്ന് ആഗ്രഹിച്ച തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പരാജയപ്പെട്ടപ്പോ പടക്കം പൊട്ടിച്ചവരാണ് ഇവിടുത്തെ കോൺഗ്രസിന്റെ ചില നേതാക്കന്മാർ. അതാണ് നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് ഈ സമൂഹം മനസ്സിലാക്കുന്നു. അതാണ് വ്യത്യാസം. അന്ധമായ ഇടതുപക്ഷ വിരുദ്ധതയാണ് ഇന്ന് കോൺഗ്രസ് നയിക്കുന്നത്. ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു, ഈ സർക്കാരിനെ വലിച്ച് താഴെയും. ഉടനെ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു, വിമോചന സമരത്തിന്റെ സമയമായി. ഒന്ന് വിനയത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു, 1957 സഖ വി എം എസിന്റെ സർക്കാരിനെ താഴെയിട്ട വിമോചന സമരകാലത്തെ കേരളമല്ല 2023 കേരളമെന്ന് സുധാകരനും സുരേന്ദ്രനും മനസ്സിലാക്കുന്നത് നല്ലതാണ്. അപ്പൊ കർണാടക ജയിച്ചു എന്നുള്ളത് പറഞ്ഞ് എഴുതി നിൽക്കുന്നതിന് പകരം കർണാടകയിൽ 5 കൊല്ലവും ഭരിക്കാൻ പറ്റുന്ന നിലയിലേക്ക് ഗ്രൂപ്പൊന്നുമില്ലാതെ ബി ജെ പിയിലേക്ക് ആള് ചാടിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് അഭ്യർത്ഥിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. നിങ്ങൾ ഞങ്ങളോട് ഇപ്പൊ പറയുന്നത് ഞാൻ കേട്ടു, ചില നേതാക്കന്മാർ, നിങ്ങൾക്ക് അവിടെ സീറ്റൊന്നും കിട്ടിയില്ലല്ലോ. ശരിയാണ്, ഞങ്ങൾക്ക് അവിടെ സീറ്റൊന്നും കിട്ടിയില്ല. പക്ഷെ ഒന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റും, ഞങ്ങൾക്ക് അവിടെ ഒന്നല്ല, എത്ര സീറ്റ് കിട്ടിയാലും ഞങ്ങൾ വിജയിച്ച് MLA മാരാകുന്നവരെ റിസോർട്ടിലേക്ക് ഒളിച്ചു കിടത്തേണ്ട ഗതികേട് ഇടതുപക്ഷ MLA മാർക്ക് ഉണ്ടാകില്ല. ഞങ്ങളുടെ കഴുത്ത് പോയാലും ഞങ്ങൾ കൂറുമാറില്ല. ബി ജെ പിക്ക് ഇതിനെ പോരാടും, അത് ജനങ്ങൾക്കറിയാം. കേരളത്തിലുണ്ടല്ലോ MLA മാർ, കേരളത്തിലുണ്ടായല്ലോ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പുകൾ നമ്മൾ കണ്ടതാണ്. അപ്പോ കർണാടക കർണാടക എന്ന് പറഞ്ഞ് ഈ കേരളത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരെ കുതിര കയറാൻ വന്നാൽ കേരളത്തിലെ ജനങ്ങൾ ഇതിലും ദയനീയ സ്ഥിതിയിലേക്ക് കോൺഗ്രസിനെ എത്തിക്കും എന്ന് വിനയത്തോടെ ഇവിടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.